ഓരിയിടലിൻ്റെ തത്വശാസ്ത്രം തുടങ്ങുകയാണ്. ആദ്യത്തെ ഓരിയിടലിനെ പറ്റി. രാത്രി 9 മണിയോടെ തുടങ്ങിയ മാവിടൽ വീടും തൊടിയും കടന്ന് അയലോക്കം ചാടി മേൽപ്പാടത്തെ വെള്ളാച്ചിയുടെ ചെവിയിലെത്താൻ ഒട്ടു നേരമെടുത്തില്ല. അതിനു മുൻപ് തന്നെ ജാക്കി അത് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ജാക്കിയുടെ കന്നി ഓരിയിടലിൻ്റെ ഒച്ചയിൽ വെള്ളാച്ചിയുടെ ഉറക്കം ഞെട്ടിയിരുന്നു. വയസ്സാങ്കാലമായാൽ ഉറക്കം കുംഭത്തിലെ ഉറവ പോലെയാണ്. അരിച്ചിറങ്ങി വരാൻ ഒരു നേരാവും. ഓരിയിടലിന് തുടർച്ചയെന്നോണം കേട്ട അതിഗാഢമായൊരു വാവിടലിൽ വെള്ളാച്ചി പുതപ്പ് മാറ്റി എണീറ്റു. ആരാന്നും എന്താന്നും മനസ്സിലായില്ല. അറിയണമെന്ന് വെച്ചാൽ തന്നെ ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഇരുട്ടിയാൽ വാതിലും തുറന്ന് പുറത്തു കടക്കണമെന്ന് ശരിയാവില്ലെന്ന് തോന്നിക്കാണും. മനസ്സില്ലാ മനസ്സോടെ അകത്തിരുന്നു. ജാക്കിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയെ പറ്റി ആലോചിച്ചു. പൊന്നുമൂത്താശാരി 97 തേക്കിന്റെ കാതലുകൊണ്ട് പണിത കൂട്ടിലെ 4-ാമത്തെ അന്തേവാസിയും ഓരിയിട്ട് പച്ചക്കൊടി കാട്ടി ഓടിപ്പോകുന്നത് പോലെ വെള്ളാച്ചിക്ക് തോന്നി. ഓരിയിടാൻ അറിയാത്ത പട്ടിയെ തന്നെ വാങ്ങണമെന്ന് ഉറപ്പിച്ചാണ് 2.5 കൊല്ലം മുൻപ് ജാക്കിയെ വാങ്ങിയത്. 97 വാങ്ങിയ ചിന്നു, 99 പകരക്കാരിയായി വന്ന പോണി, 2000 വൃശ്ചികവും ധനവും കഴിയുന്നതിന് മുമ്പേ കൊടുങ്കാറ്റിൽ കൂടിന്റെ ഓട് പൊട്ടി വീണപ്പോൾ പേടിച്ചരണ്ട് ഓരിയിട്ട് പോയ പാവം ഡോണ, അതും കഴിഞ്ഞു വന്ന ജാക്കി 3-ാം കൊല്ലത്തേക്ക് കടന്നപ്പോൾ ഇവൻ തന്നെ എന്ന് ഉറപ്പിച്ചത് വിഡ്ഢിത്തരമായി എന്ന് വെള്ളാച്ചി ഓർത്തു. പക്ഷേ ഇപ്പോഴിതാ അവൻ തൽസ്വരൂപം പുറത്തെടുത്തിരിക്കുന്നു. അടുത്തതിന് വേണ്ടിയുള്ള തിരച്ചിൽ മനസ്സിൽ കുറിച്ചിട്ട് ജനൽ തുറന്ന് ടോർച്ചടിച്ചു നോക്കി. ജാക്കി കൂട്ടിൽ പരുങ്ങി നിൽക്കുന്നു. ജാക്കിയുടെ ഓരിയിടലിന്റെ ഒച്ച ഒടുങ്ങുന്നിടത്തുനിന്നാണ് തൊണ്ട കീറിയ ആ ഒച്ച കേട്ടത്. വെള്ളാച്ചി ടോർച്ചടിച്ച് കൂട്ടിലേക്ക് ഒന്നുകൂടെ നോക്കി. കൂട്ടിൽ നിന്നല്ലെന്ന് ഉറപ്പിച്ചു. 2 അല്ല 4 കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. ഹാളിലെ ക്ലോക്കിൽ റോസും നീലയും നിറമുള്ള ലവ് ബേർഡ്സ് അടുത്തു വന്ന് വട്ടത്തിൽ കറങ്ങി പാട്ടുപാടി തൽസ്ഥാനത്ത് പോയി നിന്നു. സൂചി 10 കടന്നു. 2-ാമത് ഓരിയിട്ടത് ജാക്കിയല്ല, അതൊരു പെണ്ണിന്റെ ഒച്ചയാണെന്ന് തോന്നി. ഒച്ചയല്ല, വാവിടൽ. ചീവീടുകളുടെ കരച്ചിലും കയർത്ത് അത് ചെവിയിലേക്ക് ഡ്രില്ല് കയറ്റി കടന്നു കയറി. ഇനി വാവിടലിനെ പറ്റി. വാവിടലെന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ഒച്ചയായിരുന്നു. കിഴക്കേ അതിരി മുതൽ പടിഞ്ഞാറേ അതിരി വരെ അത് പ്രകാശവേഗത്തിൽ പരന്നു. പരത്തിപ്പറമ്പിൽ ആരും അങ്ങനെയൊന്ന് കേട്ടിട്ടില്ല. എന്തിനധികം സിനിമയിൽ പോലും ഇത്ര ഒച്ചയുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. വെള്ളാച്ചി മാത്രമല്ല, നാട്ടിലെ എല്ലാ അയമ്മമാരും വീട്ടുകാരും ഒക്കെ അത് കേട്ട് അന്തം വിട്ടു. പാതിര മുതൽ പെലർച്ച വരെ പരത്തിപ്പറമ്പിൽ അങ്ങിങ്ങായി ബൾബുകൾ കത്തി. ആണുങ്ങൾ പുറത്തിറങ്ങി കാര്യം തിരക്കി. അടുത്ത വീടുകളിൽ ലാൻഡ്ഫോണുകൾ കിർണിങ്ങടിച്ചു. വെള്ളാച്ചി കിടക്കയിലേക്ക് ചെരിഞ്ഞ് കാതോർത്തു. വീട് കഴിഞ്ഞ് ഒരു 10 അടി നടന്നാൽ 27 കോലിന്റെ ഒരു കിണറാണ്. അതും കഴിഞ്ഞ് 50 സെന്റോളം വരുന്ന വാഴത്തോട്ടവും. തോട്ടം കഴിഞ്ഞാൽ പഴയ കണ്ടങ്ങളാണ്, നെല്ല് മാറി പുല്ല് വിളയുന്ന കണ്ടങ്ങൾ. അതിന്റെ ഓരത്താണ് മഴക്കാലത്ത് മാത്രം നിറയുന്ന പൊട്ടക്കുളം. കുളവും കടന്ന് നേരിയട വഴിയിൽ നിന്ന് എവിടെ നിന്നുമാണ് ഒച്ച വരുന്നതെന്ന് തോന്നി. ഒരു ഉച്ചഭാഷിണിയുടെ കുഴലിലെന്ന പോലെ വാവിട്ട ഒച്ച നേരിയട വഴിയിലൂടെ ആവൃത്തി കൂട്ടി കണ്ടം മുറിച്ചു കടന്ന് ഉറക്കം പിടിച്ച സകലരെയും എണീപ്പിച്ചിട്ടുണ്ട്. ജാക്കി ഓരിയിടൽ നിർത്തി കൂട്ടിൽ ഒതുങ്ങിക്കിടപ്പായി. ഗത്യന്തരമില്ലാത്ത ഒച്ചയുടെ ഉറവിടം തേടിയിറങ്ങിയവരെയാണ് വിവരം വാർത്തയാക്കിയത്. അതിഗാഢമായ അന്തമില്ലാത്ത വാവിടലിന്റെ കേന്ദ്രം കറുവാച്ചിയുടെ തൊണ്ടയായിരുന്നു. അവൾ നിലത്ത് കിടന്ന് മോങ്ങുകയായിരുന്നു. അല്ല, വാവിട്ടലറി വിളിക്കുകയായിരുന്നു. വായയ്ക്ക് ചെണ്ടവട്ടം. മൂക്കിൽ നിന്ന് ജലദോഷത്തിന്റെ അസ്ഥിതയില്ലാത്ത വെളുത്ത കുറുകിയത് ഒഴുകിയൊലിക്കുന്നു. അപ്പൂപ്പൻ താടി പോലെ അവളുടെ മുടിയിലകൾ തലങ്ങും വിലങ്ങും പറക്കുന്നു. മൂക്കു ചീറ്റുന്നു, കരഞ്ഞലമുറ കൂട്ടുന്നു. കറുവാച്ചി വെളിച്ചപ്പാടുറയുന്നത് പോലെ ഇളകി മറിഞ്ഞു. കറുവാച്ചിയുടെ ഉള്ളിലുറഞ്ഞ ഡപ്പാൻ കൂത്തിൽ പീപ്പിയും പറയും കൊട്ടിമറിഞ്ഞു. എഴുന്നേറ്റ് നിന്ന് തുള്ളി. ഒരു പെണ്ണ് ഭർത്തൃനഷ്ടത്തിൽ നാണമില്ലാത്തവളായിരിക്കുന്നു. വട്ടം കൂടിയവരൊക്കെ അന്തം വിട്ടു നിന്നു. വന്നവരോടും പോയവരോടും കൂവി വിളിച്ച് സങ്കടം പറയുന്നു. തൊണ്ടയിൽ ഊറുന്ന ഖഭം നീട്ടിത്തുപ്പുന്നു. അതങ്ങനെ പല ക്രമത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ 6 മണിയായതോടെ കറുവാച്ചിയുടെ വീട്ടിൽ ആളുകൾ ക്യൂ നിന്നു. ഇങ്ങനെ ഒരു വ്യസനം കണ്ടിട്ടില്ല. പോണെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഇങ്ങനെയുണ്ടോ കരച്ചില്? ഹോ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? എന്റെ ഭർത്താവ് മരിച്ചതാ, എനിക്കും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കഥയില്ലാത്ത പെണ്ണ് മൂക്ക് ചീറ്റി നാട്ടുകാർ കാണുമെന്ന് വിചാരിച്ച് കിടന്ന് മുറവിളി കൂട്ടുക.
1907 കുഞ്ചൻ നായർ റെയിൽവേയിലെ പണിയിൽ നിന്ന് വിരമിച്ച് ഒലവക്കോട്ടെ പാലക്കാട് സ്റ്റേഷനിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. നാട്ടിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ പരുത്തിപ്പറമ്പിൽ അതൊരു വാർത്തയായി. വാർത്തയും വിശേഷവും കഥയുമായി. രേഖയിൽ 40 കാണുമെങ്കിലും കാഴ്ചയിൽ അത്ര തോന്നാത്ത കറുവാച്ചി, ചുവന്ന ഷിഫോൺ സാരി, തലയിൽ പിച്ചകവും മുല്ലയും ചേർത്ത് കെട്ടിയ മാല, കഴുത്തിൽ സ്വർണത്തിന്റെ ഇരട്ടി നിറം പൂശിയ ചരട്, കയ്യിൽ റീബുക്കിന്റെ ബാഗ്, മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റിയുടെയും ഷൊർണൂർ കോയമ്പത്തൂർ ലോക്കലിന്റെയും മണം. നാട്ടുകാരായ നാട്ടുകാരൊക്കെ വെള്ളാച്ചിയുടെ ഗതിയോർത്ത് പരിതപിച്ചു. പതിവ് തെറ്റിക്കാതെ എല്ലാ മാസത്തെയും പാതിയിലധികം ശമ്പളവും 2 മാസം കൂടുമ്പോഴുള്ള വരവും ആഴ്ചയിൽ ഒരിക്കലുള്ള ഫോൺ വിളിയും കൊണ്ട് തൃപ്ത ജീവിതം നയിക്കുകയായിരുന്ന വെള്ളാച്ചിയും ഇങ്ങനെയൊന്ന് മനസ്സിൽ കണ്ടിരിക്കില്ല. കുഞ്ചു നായരാണ് മേൽപ്പാടത്ത് വെളുത്തേടത്തിയെ വെള്ളാച്ചിയാക്കിയത്. സ്നേഹത്തോടെ ആരോപിക്കപ്പെട്ട പേര് വെള്ളാച്ചിയും ഏറ്റെടുത്തു. അങ്ങനെയാണ് കുഞ്ചു നായരുടെ ഭാര്യ വെള്ളാച്ചിയായത്. കുഞ്ചു നായർ ഒരു സ്ത്രീലംബടനാണെന്നും കൂടെ പോകുന്നവൾ ഒരു അശ്വീകരമാണെന്നും പലരും പറഞ്ഞുവെങ്കിലും വെള്ളാച്ചി കുഞ്ചു നായരെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല, കരഞ്ഞില്ല. 30 വർഷം കഴിഞ്ഞ ദാമ്പത്യം വിച്ഛേദിച്ചില്ല. വെള്ളസാരി ഉടുത്ത് വൈധവ്യം ഏറ്റെടുത്തില്ല. പക്ഷേ കഥ കടച്ചു. കുഞ്ചു നായർ വെട്ടിയുമായി വന്നപ്പോൾ ഇടം വലം നോക്കാതെ തഴുതിട്ട് കഥ കടച്ചു. അതിൽ പിന്നെ കുഞ്ചു നായരും അങ്ങോട്ട് വന്നില്ല. വെള്ളാച്ചിയുടെ വീടും തൊടിയും കടന്ന് പാടത്തിന്റെ ഓരത്തെ വെള്ളമില്ലാത്ത പൊട്ടക്കുളം കടന്ന് നേരിയുടെ വഴി അവസാനിക്കുന്നിടത്ത് ഭാഗത്തിൽ കിട്ടിയ പഴയ തറവാടിന്റെ വാതിൽ പൊളിച്ച് താമസം തുടങ്ങി. പിന്നൊരിക്കൽ വെള്ളാച്ചി തന്നെ തൊടിയിറങ്ങി മുട്ടപ്പം പുല്ലുമുങ്ങിയ കണ്ടവും എണ്ണപ്പാടം കെട്ടിയ പൊട്ടക്കുളവും കടന്ന് നേരിയുടെ വഴി കടന്ന് കുഞ്ചു നായരുടെ പുതിയ വീട്ടിൽ പഴയ തറവാടിന്റെ ആധാരം കൊണ്ടുപോയി കൊടുത്തു. അന്നാണ് വെള്ളാച്ചി ആദ്യമായും അവസാനമായും കറുവാച്ചിയെ കാണുന്നത്. അതിൽ പിന്നെ വെള്ളാച്ചി തനിക്ക് കിട്ടിയ പാടവും പറമ്പും വിറ്റ് പണം ബാങ്കിലിട്ടു. ദുഃഖത്തിൽ പങ്കുചേരാൻ വന്ന നാട്ടുകാരെ നിശബ്ദമായി നേരിട്ടു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നായപ്രിയനായ വക്കീലോ അസ്വാരി വിളിച്ച് വെള്ളാച്ചി ഓരിയിടാത്ത നായയെ ഉടനെ എത്തിക്കാൻ ആവശ്യപ്പെട്ടത്. രാത്രി കിടന്നുറങ്ങിയാലും വേണ്ടില്ല, പക്ഷേ ഓരിയിടരുത്. ഓരിയിടുന്ന പട്ടികൾക്ക് കാടാണ് നല്ലത്. അപരിഷ്കൃതരായി കുറുക്കന്മാർക്കും കുരങ്ങന്മാർക്കും ഒപ്പം കഴിയാം. നാടായാൽ ചില നാട്ടു നടപ്പുകളൊക്കെ ഉണ്ട്. ഇക്കണ്ട കാലമൊക്കെ കഴിഞ്ഞിട്ടും അതൊന്നും പഠിച്ചില്ലെങ്കിൽ വീടിന് പുറത്ത് എന്നാണ് വെള്ളാച്ചിയുടെ കൂട്ടം. പൊന്നു മൂത്താശാരിയെ വിളിച്ച് പിന്നാമ്പുറത്ത് തേക്ക് വെട്ടി ഉമ്മറത്ത് ഒന്നാം തരം ഒരു പട്ടിക്കൂട് ഉണ്ടാക്കാനുള്ള പദ്ധതി റെഡിയാക്കി. വക്കീൽ വാസുവാര് ഓരിയിടാത്ത ജനുസിനെ തിരിഞ്ഞ് നടന്ന് മഴയ്ക്ക് മുൻപ് തന്നെ ചിന്നുവിനെ വീട്ടിലെത്തിച്ചു കൊടുത്തു. കാര്യം ഉഷാറായിരുന്നു. കുരയ്ക്കും ഉറങ്ങും കഴിക്കും, പക്ഷെ ഓരിയിടില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ ചിന്നു ആത്മാവിനുള്ളിൽ നിന്ന് ആ ഒച്ച പുറപ്പെടുവിച്ചു. ആ ഓരിയിടലിൽ വെള്ളാച്ചി ഉണരുകയും അടുത്ത പകൽ ചിന്നുവിനെ വക്കീൽ വാസുവാര് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ചിന്നുവിന് പിറകെ പോണിയും ജാക്കിയും വന്നു. കൂടും കൂട്ടും വന്നയെന്നു മുതൽ കുഞ്ചു നായരെ വെള്ളാച്ചി പകൽ വെളിച്ചത്തിൽ കണ്ടിട്ടില്ല. അഥവാ കണ്ടാൽ തന്നെ നിർവികാരമായി ഒന്ന് നോക്കും. പക്ഷേ അന്നു മുതൽ കേസരിയിൽ നിന്ന് അണ്ടത്തിലേക്ക് പിച്ചക പൂമണം നേരിയുടെ വഴിയിലൂടെ രാത്രികളിൽ ഒഴുകി നടക്കാൻ തുടങ്ങി. കുഞ്ചു നായരുടെ രാത്രി നടത്തം രഹസ്യമായി പിച്ചക പൂമണം പരത്തി. കുഞ്ചു നായരുടെ അതീവ രഹസ്യമായ മുടക്കമില്ലാത്ത രാത്രി സഞ്ചാരം അങ്ങനെയാണ് തുടങ്ങുന്നത്. സന്ധ്യ മയങ്ങി ഇരുട്ട് പിടിച്ചാൽ പാലും കോറയും ചേർത്ത് വരകിയ കുറുക്ക് വായ പരന്ന പാത്രത്തിലാക്കി വലത് കൈയിലെടുക്കും. എത്ര ദുഷിച്ച മണത്തെയും മായ്ക്കുന്ന പിച്ചകപ്പൂ പറിച്ച് പോക്കറ്റിലിടും. ഇടത് കൈയിൽ കനത്തിനൊരു വടിയും പിടിക്കും. ഇത്രയുമായാൽ കുഞ്ചു നായർ നടത്തം തുടങ്ങും. നേരിയുടെ വഴി കടന്ന് പൊട്ടക്കുളവും കണ്ടവും നടന്ന് തൊടിയും കിണറും താണ്ടി വെള്ളാച്ചിയുടെ വീടെത്തും. മുറിയുടെ തുറന്നിട്ട ജനലിൽ സുഗന്ധിയായ പിച്ചകപ്പൂ വയ്ക്കും. പിന്നെ മെല്ലെ ഉമ്മറത്തേക്ക് നടന്ന് കുറുക്കിന്റെ മാത്രം കൂട്ടിലേക്ക് വെച്ചു കൊടുക്കും. കൂട്ടിലെ മാറി വരുന്ന നാൽക്കാലികൾ അത് നക്കി തുടയ്ക്കും. കുഞ്ചു നായർ ഏറ്റവും കൂടുതൽ കുറുക്ക് കൊടുത്തത് ജാക്കിക്കാണ്. 2 വർഷത്തോളം അവൻ പാലും കോറയും നിരകിയത് കുഞ്ചു നായരുടെ കയ്യിൽ നിന്ന് കുടിച്ചു. ഏതിരുട്ടിലും ജാക്കി തിളങ്ങുന്ന കണ്ണുകൾ അടച്ചു തുറന്ന് ഒച്ചയുണ്ടാകാതെ കുഞ്ചു നായരെ സ്വീകരിക്കുകയും യാത്രയാക്കുകയും ചെയ്യും. കുഞ്ചു നായർ മരിക്കുന്നതിന് തലേന്നും അതിന് മുടക്കം വന്നില്ല. പട്ടികൾ ഇണങ്ങുന്നതിലും പ്രയാസമാണ് പെണ്ണുങ്ങൾ ഇണങ്ങാനെന്ന് കുഞ്ചു നായർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒടുവിലത്തെ ഓരിയിടലിനെ പറ്റി മെമ്പർ സുഖുവേട്ടൻ കറുവാച്ചിയുടെ അടുത്ത് വന്ന് അടക്കിന്റെ കാര്യം ചോദിച്ചപ്പോൾ വെള്ളാച്ചിയോട് ചോദിക്കാൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. പൊട്ടക്കുളവും നേരിയുടെ വഴിയും കടന്ന് വെള്ളാച്ചിയുടെ വീട്ടിലേക്ക് കുഞ്ചു നായരുടെ ജീവനില്ലാത്ത ഉടൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നതും നോക്കി ഡപ്പാൻകൂത്തിനോട് ചൂടുപിടിച്ച് കറുവാച്ചി കുഞ്ചു നായരെ യാത്രയാക്കി.
വെള്ളാച്ചിയുടെ ഭർത്താവ് കുഞ്ചു നായർ സ്വന്തം തൊടിയിൽ വീടിന്റെ തെക്കോറത്ത് സമാധിയായി. സന്ധ്യയ്ക്ക് അവിടെ വിളക്ക് തെളിഞ്ഞു. ജാക്കി നിശബ്ദനായി കൂട്ടിൽ കിടന്നു. സന്ധ്യ മയങ്ങി ഇരുട്ടായപ്പോൾ കറിവാച്ചി പോലും കോറയും പാലും ചേർത്ത് കുറുക്ക് വരകി. വായ പരന്ന പിച്ചളപാത്രത്തിലാക്കി ഊതി തണുപ്പിച്ച് കുറച്ച് അകത്താക്കി. വലത് കൈയിൽ കുറുക്കും ഇടത് കൈയിൽ ഉമ്മറത്തൂന്ന് പറിച്ച പിഞ്ചകവും പിടിച്ച് നേരിയുടെ വഴി കടന്ന് പൊട്ടക്കുളവും കണ്ടവും കടന്ന് തൊടിയും കിണറും താണ്ടി വെള്ളാച്ചിയുടെ വീട്ടിലെത്തി. തുറന്നു കിടക്കുന്ന ജനലിൽ മണമുള്ള പിച്ചകപ്പ് വച്ചു. ജനലോരം വെച്ച താക്കോലെടുത്തു. മെല്ലെ ഉമ്മറത്തേക്ക് നടന്നു. കുറുക്കിന്റെ പാത്രം കൂട്ടിലേക്ക് വെച്ചുകൊടുത്തു. ഒച്ചപ്പെടാതെ കൂട് തുറന്നു. ജാക്കി ഒച്ചയുണ്ടാക്കാതെ കൂട്ടിൽ നിന്നിറങ്ങി. കറുവാച്ചിയുടെ കൈയും കാലും മാറി മാറി നക്കി തുടച്ചു. താക്കോൽ തിരികെ വെച്ച് ജാക്കിയെയും കയ്യിലെടുത്ത് കറുവാച്ചി വീട്ടിലേക്ക് നടന്നു. വെള്ളാച്ചി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്നു. പിച്ചകപ്പൂ കയ്യിലെടുത്ത് മണം പിടിച്ചു. ഇരുട്ടിൽ നാല് കണ്ണുകൾ തിളങ്ങി. അന്ന് രാത്രി അവസാനമായി പരത്തിപ്പറമ്പുകാർ അതിഗാഢമായ മറ്റൊരു ഓരിയിടൽ കേട്ടു.